ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാതും ഷെയർ ചെയ്യണോണ്ട് അവള് ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്നോട് വന്നിട്ട് എല്ലാതും എങ്ങനെയാണ് എങ്ങനെയുണ്ട് വർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പി ജിക്ക് അങ്ങനെ പോയിട്ട് പിന്നെ എന്ത് എന്നുള്ള ചിന്ത എനിക്ക് വന്നതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫീൽഡ് വർക്കൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അവര് ഈ ബോയ്സിനൊക്കെയാണ് പ്രിഫർ ചെയ്യുക. ഹലോ എവരി വൺ, എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഞാൻ പെരിന്തൽമണ്ണ കാർഡിയ ബ്രാഞ്ച് ഹെഡ് ആണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രണ്ട് ട്വിൻ സിസ്റ്റേഴ്സ് ആണ്. ഇത് ഭാഗ്യ ആൻഡ് ഭവ്യ. ഭാഗ്യ 2021 ഡിസംബർ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കോട്ടിവിറ്റി കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗ്യ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലെത്തിപ്പെട്ടത്, അതുപോലെ തന്നെ അവിടുത്തെ ഇന്റർവ്യൂ പ്രോസസ്? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഓൾറെഡി കാർഡിയയില് പാലക്കാട് കാർഡിയയില് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളാണ് പറഞ്ഞത് ഇങ്ങനെ അവള് എക്സൽ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ട് ടേം ആണ്, പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു. എന്നിട്ട് അവൾ അപ്പൊ തന്നെ സി പി സി എടുത്തിട്ട് അവിടെ പ്ലേസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാന് തിരുനെല്ലമണ്ണ കാർഡിയയില് വന്നിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 7 ഡേയ്സ് ഫ്രീഡമോ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഓക്കെ, പിന്നെ ഓഫ്ലൈൻ? പിന്നെ ഞാൻ ഓൺലൈൻ കഴിഞ്ഞിട്ടൊന്ന് ഇന്റർവ്യൂ സമയം ആയപ്പോ ഒന്ന് ഓഫ്ലൈനിൽ 2 ആഴ്ച വന്ന്. കോട്ടിവിറ്റിയിലെ ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് ഉള്ള സമയത്ത് 3 റൗണ്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു റിട്ടേൺ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ എച്ച് ആർ ഒരു സെഷൻ ഉണ്ട്. അത് ഞങ്ങൾക്ക് എച്ച് ആർ സെഷൻ ഓൺലൈൻ ആയിട്ടായിരുന്നു, അത് അന്ന് ഉണ്ടായില്ല, പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, പിന്നെ കോട്ടിവിറ്റിന്റെ പ്രത്യേകത സി ആർ സി അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പൊ 2 വർഷമായി, ഫ്യൂച്ചറിൽ ഇനി സി പി സി എഴുതാനുള്ള പ്ലാൻ ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ? അല്ല, സി പി സി എഴുതണം എന്തായാലും, കാരണം നമുക്ക് നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ കൂടുതലുള്ളത് എപ്പോഴായാലും നല്ലതാണ്, അതുകൊണ്ട് സി ബി സി എന്നാലും എഴുതുന്നുണ്ട്. ഓക്കെ, ഭവ്യനും കൂടി, ഭവ്യ ഈ ഒരു രണ്ടുപേരും ശരിക്കും ഒരുമിച്ച് കോഴ്സ് ചൂസ് ചെയ്യാൻ കരുതിയിരുന്നോ ആ സമയത്ത്? ഭവ്യ എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല? ഭവ്യക്ക് ഓൾറെഡി പി ജി കിട്ടി, സെയിം സബ്ജക്റ്റിൽ തന്നെ കിട്ടി. എനിക്ക് പി ജിക്ക് അങ്ങനെ പോയിട്ട് പിന്നെ എന്ത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് അവൾക്ക് ഓൾറെഡി കിട്ടിയോണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് മാറി വരാ ചെയ്തത്. ഓക്കെ, ഇനി ഭവ്യ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? കാരണം ഓൾറെഡി വീട്ടിൽ തന്നെ ഒരു, ഞാനിപ്പോ ഇവള് വർക്ക് ചെയ്യണതും അവിടുത്തെ എവിടെ അങ്ങനെ കമ്പനിയിൽ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. അപ്പൊ ട്വിന്നായതുകൊണ്ട് ഞങ്ങൾ എല്ലാതും ഷെയർ ചെയ്യണോണ്ട് അവള് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്നോട് വന്നിട്ട് എല്ലാതും എങ്ങനെയാണ് എങ്ങനെയുണ്ട് വർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പി ജി കഴിഞ്ഞു, പക്ഷെ നാല് അപ്പോഴും എനിക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കുറവാണ്, കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വെള്ളപ്പം ഈ ഫീൽഡിനെ ഞാൻ എൻവയോൺമെന്റൽ സയൻസ് ആയിരുന്നു ചെയ്തത്. അതിന് സ്കോപ്പ് ഇല്ല എന്നല്ല, പക്ഷെ അതിൽ കൂടുതലായിട്ട് ഈ പ്രൊജക്ട് ബേസ്ഡ് ആണ്. അതായത് അപ്പൊ ഒരു 3 മാസം 6 മാസം എന്നുള്ള ഇത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് പിന്നെയും നമ്മൾ വേറെ പ്രൊജക്ട് ചെയ്യണം. പിന്നെ എൻവയോൺമെന്റൽ സയൻസ് കൂടുതൽ ഫീൽഡ് വർക്കൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അവര് ഈ ബോയ്സിനൊക്കെയാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അവിടെ പ്രൊജക്ട് എന്നൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേറെ വേറെ ഓപ്പർച്യൂണിറ്റി ഇതാക്കണം, അങ്ങനത്തെ തേടണല്ലോ. ഇതാവുമ്പോ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടും എന്നുള്ളത് കൊണ്ടും, പിന്നെ എന്റെ രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളും എന്നാ ഇവിടെ അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരേ കമ്പനിയിൽ. ഇപ്പോ കോട്ടിവിറ്റി എന്നുള്ള കമ്പനിയിലേക്ക് തന്നെ ഇപ്പൊ 2024 ഭവ്യ നമ്മുടെ കാർഡിയ പെരിന്തൽമണ്ണയിലോട്ട് വന്നത്. എന്നിട്ട് ഇപ്പോ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സെയിം ആ കോട്ടിവിറ്റി കമ്പനിയുടെ ഇന്റർവ്യൂ വെയിറ്റ് ചെയ്യാണ്, അതിന്റെ കൂടെ തന്നെ ഇവിടെ ടീച്ചറായിട്ട്. കാരണം ഓൾറെഡി ആ ഒരു ബാച്ച് 7 ഡേയ്സ് ഫ്രീഡമോ ക്ലാസിന്റെ സമയത്ത് തന്നെ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ആ ഒരു ടീച്ചിങ് പിന്നെ ഓൾറെഡി അമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയില്ല, ആ ടീച്ചിങ്ങിന്റെ എബിലിറ്റി കണ്ടിട്ട് ഞാൻ ഇവിടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് എടുത്തതാണ്. ഇപ്പോ ഇനി കോട്ടിവിറ്റിയിലേക്ക് തന്നെ അല്ലേ? കോട്ടിവിറ്റിയില് അത്യാവശ്യം നല്ല പാക്കേജ് ഉള്ളതുകൊണ്ട്, പിന്നെ അവിടെ ഇപ്പൊ ലൈഫ് സയൻസ് മാത്രം എന്നുള്ളതായതുകൊണ്ടും കുറച്ച് ഓപ്പർച്യൂണിറ്റി, ഞാൻ ലൈഫ് സയൻസ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില് അങ്ങനെ. പ്രീവിയസ്ലി ഇപ്പോ ബാക്കി അറ്റൻഡ് ചെയ്ത സമയത്ത് ലൈഫ് സയൻസും നോൺ ലൈഫ് സയൻസും അങ്ങനെ ഒരു ഇതില്ലായിരുന്നു, എല്ലാവർക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നെ അവര് ക്രൈറ്റീരിയ ലൈഫ് സയൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് കോട്ടിവിറ്റി എന്നുള്ള കമ്പനിയിലൊക്കെ ഇന്റർവ്യൂ നടത്തുന്നത്. നോൺ ലൈഫുള്ള കുട്ടികൾക്കും അവിടെ കയറാൻ 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് നല്ലൊരു സാലറി പാക്കേജ് തന്നെ കോട്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കയറിയ സ്റ്റുഡൻസും അവിടെ ധാരാളം ഉണ്ട്. ഓക്കെ, ഇനി ഭാഗ്യ അവിടുത്തെ ഒരു കോഡിങ്ങിലുള്ള, അതല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ ആ ഒരു കരിയറിലേക്ക് എൻട്രി ചെയ്തിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
വൺസ് ഒരു ക്വാർട്ടർ ആയിട്ട് എന്തായാലും വേറെ തന്നെ ഒരു ഫീൽഡാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു കോഡിംഗ് മേഖലയിൽ? ഇപ്പോൾ ഓൾറെഡി 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കോഡിംഗ് ഏത് കമ്പനി ആയാലും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാന്നാണ്. നമുക്ക് കുറേ ഓരോ ദിവസം പറയുന്ന പോലെ അപ്ഡേഷൻ വരും. പിന്നെ നമ്മൾ നമ്മൾ ഏത് ജോലി ചെയ്യണ പോലെ നമ്മുടെ ജോലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയുള്ളൂ. നമ്മൾ അവർ പറയണ മാതിരി ക്ലയൻറ്റിന് ആവശ്യമുള്ള മാതിരി നമ്മൾ ചേഞ്ച് നമ്മുടെ പഠിത്തം ഇപ്പം ഇന്ന് ഉള്ളത് പോലെ ആവില്ല നാളെ. ആ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ നമുക്കറിയാം ICD തന്നെ ഓരോ കൊല്ലം അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. അത്രയും വാസ്റ്റാണ് അതിൻ്റെ ഇതെന്ന് പറയണത്. അപ്പൊ നമ്മൾ എല്ലാതും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നമുക്കറിയാം നമ്മൾ മെഡിക്കൽ IT രംഗത്താണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ സെക്ടർ എന്ന് പറഞ്ഞത് അത്രയും വാസ്റ്റ് ആണ്, പുതിയ അപ്ഡേഷൻസ് വരുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ജൂനിയർ ആണ് സീനിയർ ശരിയിൽ എന്ന് പറയുന്നത്, അവർ ഓൾറെഡി QA പോസ്റ്റില്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭാഗ്യനോട് ചോദിച്ചു, അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത്. ടീം ലീഡ് അല്ലെങ്കിൽ ടീം എന്തായാലും ആ ടീം കോച്ച് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഡിഗ്രി ഈ ഒരു കോഴ്സ് എടുത്ത് CPC എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം പല കുട്ടികളും ലൊക്കേഷൻ നോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനി നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് ഭാഗ്യക്ക് എന്താ അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഏതൊരു കമ്പനി ആയാലും നമ്മളെങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു ഒരു ഇയർ രണ്ട് ഇയർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം കുറേ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ആ കുറച്ച് പേർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ എവിടെ ആദ്യം ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ചിലപ്പോൾ എല്ലാവർക്കും കുറച്ച് സ്ട്രഗിളിംഗ് ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുകയാണ്, ചിലപ്പോൾ ഈ ഫീൽഡിലെ അല്ലാത്തവർ വന്നിട്ട് ഇത് പഠിക്കണവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് എല്ലാവർക്കും സ്ട്രഗിളിംഗ് ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ജോബിന് കയറുന്നവരുണ്ടാവും. അപ്പോൾ ജോബിൻ്റെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. കോളേജ് ലൈഫ് ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. പിന്നെ ഹെൽത്ത് സെക്ടർ ആകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ പുതിയ ഗൈഡ്ലൈൻസ് അപ്ഡേഷൻസ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ നമ്മുടേതായ നമ്മൾക്ക് ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ആർക്കും പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി 8 അവറൊക്കെയാണ് കമ്പനിയുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക. ചില കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യുന്ന ചാർട്ട് ആണെങ്കിൽ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി നോളജ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ, ഇനി ഭവ്യ ഓൾറെഡി ഇപ്പോൾ അവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി CPC പ്രിപ്പറേഷനിലാണ് എഴുതിയിട്ട്. എന്തായാലും കോട്ടിവിറ്റിയിലെ ആവശ്യമില്ല, CPC ഉള്ളവരേനും എടുക്കുന്നുണ്ട്. അപ്പം അതായത് നമ്മളെപ്പോഴും കുറച്ചും കൂടി നമ്മുടെ അടുത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പവർ അല്ലേ. അപ്പം അതുകൊണ്ട് അത് എഴുതണം എന്ന് വിചാരിച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്യാണ്. പിന്നെ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് ആ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡിന് തന്നെ കുറച്ചും കൂടി ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം അപ്ഡേറ്റഡ് ആയാലല്ലേ അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ എനിക്കും ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ നല്ലതാണല്ലോ. കാരണം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയാം. നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അത്ര ഒരു ഇതൊന്നുമില്ല. കാരണം നമുക്ക് അറിയണത് ഇങ്ങനെ ഇരിക്കും. അല്ല ഇപ്പം വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അത് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് ആക്കണം. ഇപ്പം നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവും ആദ്യം തന്നെ. അപ്പം അതൊരു നല്ലതാണ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് കയറാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ടീച്ചിങ്ങിനുള്ള ആ ഒരു എബിലിറ്റി ഞാൻ ആ ഒരു ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഭവ്യ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യം വന്നത്. അപ്പൊ ആ കുട്ടികളും വളരെ എന്ത് ചെയ്തൊരു എക്സൈറ്റഡ് ആണ്. കാരണം രണ്ടുപേരും സൗണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് ഒരേപോലെ തന്നെയാണ് കാണാനും സംസാരവും. ഓൾറെഡി നിങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് അസ്.